അഞ്ചാം ക്ലാസ്സിലെ മാത്തമെറ്റിക്സിലെ ഒന്നാമത്തെ യൂണിറ്റായ നമ്പർ വേൾഡ് ആണല്ലോ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പാലിൻഡ്രോമിക് നമ്പർ എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ കാപ്രേക്കർ കോൺസ്റ്റന്റ് അഥവാ കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ സംഖ്യ നോക്കൂ, 6174, 6174. ഈ സംഖ്യ കാപ്രേക്കർ സ്ഥിരസംഖ്യ എന്നാണ് അറിയപ്പെടുന്നത്. കാപ്രേക്കർ കോൺസ്റ്റന്റ്. എന്താണ് ഈ സംഖ്യയുടെ പ്രത്യേകത? ടേക്ക് എനി ഫോർ ഡിജിറ്റ് നമ്പർ, അറ്റ്ലീസ്റ്റ് ടു ഡിഫറെൻറ്റ് ഡിജിറ്റ്സ്. ഏതെങ്കിലും ഒരു നാലക്ക സംഖ്യ എടുക്കുക, രണ്ട് അക്കങ്ങളെങ്കിലും വ്യത്യസ്തമാകാൻ ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് 6371, 6371. ഇതിൽ നാല് അക്കങ്ങളാണല്ലോ ഉള്ളത്. അറേഞ്ച് ദ ഡിജിറ്റ്സ് ഇൻ അസെൻഡിംഗ് ഓർഡർ ദെൻ ഇൻ ഡിസെൻഡിംഗ് ഓർഡർ ടു ഗെറ്റ് ടു ഡിഫറെൻറ്റ് ഫോർ ഡിജിറ്റ് നമ്പേഴ്സ്. സംഖ്യകളെ ആരോഹണ ക്രമത്തിലും അവരോഹണ ക്രമത്തിലും എഴുതുക. ഇവിടെ നമ്മൾ എടുത്ത സംഖ്യ 6371. ഇതിലെ അക്കങ്ങൾ ഏതൊക്കെയാണ്? 6, 3, 7, 1. അപ്പോൾ ഇതുകൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ നമുക്ക് എങ്ങനെ എഴുതാം? അതിലെ വലിയ അക്കത്തിൽ തുടങ്ങി ചെറിയ അക്കത്തിലേക്ക് ക്രമമായി എഴുതുക. അതായത് 7, 6, 3, 1, 7631. അതുപോലെ ഈ അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? ഇതിലെ ഏറ്റവും ചെറിയ അക്കത്തിൽ തുടങ്ങി വലിയ അക്കത്തിലേക്ക് ക്രമമായി എഴുതുക. അതായത് 1, 3, 6, 7, 1367. ഇപ്പോൾ നമുക്ക് രണ്ട് നാലക്ക സംഖ്യകൾ കിട്ടി, ഒന്ന് വലുതും ഒന്ന് ചെറുതും. നൗ സബ്ട്രാക്ട് ദ സ്മോളർ ഫോർ ഡിജിറ്റ് നമ്പർ ഫ്രം ദ ബിഗ്ഗർ ഫോർ ഡിജിറ്റ് നമ്പർ. വലിയ നാലക്ക സംഖ്യയിൽ നിന്ന് ചെറിയ നാലക്ക സംഖ്യ കുറയ്ക്കുക. അതായത് 7631 കുറയ്ക്കണം 1367. അപ്പോൾ നമുക്ക് 6264 എന്നുത്തരം കിട്ടും. ഇനി ഈ സ്റ്റെപ്സ് ആവർത്തിക്കുക, അപ്പോൾ ഒരു മാജിക്ക് കാണാം. റിപ്പീറ്റ് സ്റ്റെപ്സ് 2 and 3. ദിസ് ഈസ് വെർ ദ മിറാക്കിൾ ഓഫ് മാത്തമെറ്റിക്സ് ഹാപ്പൻസ്. അപ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ഉത്തരം എന്താണ്? 6, 2, 6, 4 എന്നാണ്. ഈ അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 6, 6, 4, 2. ഇതിൽ നിന്നും ഈ അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ചെറിയ സംഖ്യ കുറയ്ക്കണം. ചെറിയ സംഖ്യ ഏതാണ്? 2, 4, 6, 6. അപ്പോൾ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുക? 4, 1, 7, 6. ഇതേ സ്റ്റെപ്പ് നമ്മൾ വീണ്ടും ചെയ്യണം. അതായത് 4, 1, 7, 6 എന്ന സംഖ്യയിലെ അക്കങ്ങൾ വലുതിൽ നിന്ന് ചെറുതിലേക്ക് ക്രമമായി എഴുതണം. അപ്പോൾ 7, 6, 4, 1 എന്ന് കിട്ടും. ഈ അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ചെറിയ സംഖ്യയോ? 1, 4, 6, 7. അപ്പോൾ നമുക്ക് ഈ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കാം. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 6, 1, 7, 4. അതായത് 6174 എന്ന് കിട്ടും. ഈ സ്റ്റെപ്പ് നമുക്ക് വീണ്ടും ഒന്ന് ആവർത്തിച്ച് ചെയ്തു നോക്കാം. അതായത് 7641 മൈനസ് 1467. അപ്പോൾ നമുക്ക് 6174 എന്ന് തന്നെയാണ് ഉത്തരം കിട്ടുക. ഈ സ്റ്റെപ്സ് ഇനി എത്ര തവണ ചെയ്താലും ഉത്തരം 6174 എന്ന് തന്നെയായിരിക്കും. വൺസ് 6174 ഈസ് റീച്ച്ഡ്, ദ പ്രോസസ് വിൽ കണ്ടിന്യൂ യീൽഡിംഗ് 6174. ഒരിക്കൽ 6174 എന്ന സംഖ്യ ലഭിച്ചാൽ പിന്നീട് ഇങ്ങനെ എത്ര തവണ ആവർത്തിച്ചാലും ഇതേ സംഖ്യ തന്നെ ലഭിക്കുന്നു. ഇതാണ് കാപ്രേക്കർ സ്ഥിരസംഖ്യ.
സംഖ്യകളെ കുറിച്ച് ധാരാളം പഠനങ്ങൾ നടത്തിയ ഒരു ഭാരതീയ ഗണിത ശാസ്ത്രജ്ഞനാണ് ഡി ആർ കാപ്രേക്കർ. 1905 ജനുവരി 17 മുംബൈക്കടുത്താണ് കാപ്രേക്കറിൻ്റെ ജനനം. ചെറുപ്പത്തിൽ തന്നെ ഗണിതശാസ്ത്രത്തിലേക്ക് ആകർഷിക്കപ്പെട്ട കാപ്രേക്കറിൻ്റെ പേരിലാണ് ഈ സംഖ്യ അറിയപ്പെടുന്നത്. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. 9305 ഈ അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 9530 ഇതുകൊണ്ടുണ്ടാക്കാവുന്ന ചെറിയ സംഖ്യയോ? 0359 വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുമ്പോൾ നമുക്ക് 9171 എന്ന് ഉത്തരം കിട്ടും. ഇനി ഈ സംഖ്യയിലെ അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന വലിയ സംഖ്യ ഏതാണ്? 9711 ചെറിയ സംഖ്യയോ? 1179 ഇതിലെ വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറയ്ക്കുമ്പോൾ നമുക്ക് എന്താണ് ഉത്തരം കിട്ടുന്നത്? 8532 ഈ സംഖ്യയിലെ അക്കങ്ങൾ കൊണ്ടുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 8532 ചെറിയ സംഖ്യയോ? 2358 ഇനി വലിയ സംഖ്യയിൽ നിന്നും ചെറിയ സംഖ്യ കുറച്ചാലോ? 6174 6174 നമുക്ക് കാപ്രേക്കർ സ്ഥിരസംഖ്യ ലഭിച്ചു. ഇനി ഈ സ്റ്റെപ്പ് എത്ര തവണ ആവർത്തിച്ചാലും നമുക്ക് കാപ്രേക്കർ സ്ഥിരസംഖ്യ തന്നെ ലഭിക്കും. ഇനി നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം. 6793 6793 ഈ സംഖ്യകൾ കൊണ്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ 7 തവണ ചെയ്യുമ്പോഴാണ് നമ്മൾ കാപ്രേക്കർ സ്ഥിരസംഖ്യയിൽ എത്തിച്ചേരുന്നത്. 6793 6793 ഈ സംഖ്യകൾ ഉപയോഗിച്ച് കാപ്രേക്കർ സ്ഥിരസംഖ്യയിൽ എത്തിച്ചേരാനുള്ള ഈ സ്റ്റെപ്പുകൾ കൂട്ടുകാർ ചെയ്തു നോക്കുമല്ലോ. ഇങ്ങനെ പരമാവധി 7 തവണ ആവർത്തിക്കുമ്പോൾ 6174 എന്ന സംഖ്യയിൽ എത്തിച്ചേരുന്നു. ദ എബവ് പ്രോസസ് known as Kaprekar's routine will eventually lead you to the number 6174 in at most 7 times repetitions. Kaprekar സ്ഥിരസംഖ്യ അഥവാ Kaprekar constant എന്താണെന്ന് കൂട്ടുകാർക്ക് കൃത്യമായി മനസ്സിലായില്ലേ? ഇതുപോലെ വ്യത്യസ്തമായ സംഖ്യകൾ ഉപയോഗിച്ച് കൂട്ടുകാർ ഈ സ്റ്റെപ്പുകൾ ചെയ്തു നോക്കുമല്ലോ. ഇതുപോലെ 5ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളിലും ഉള്ള വീഡിയോകൾ ഈ ചാനലിലെ ഹോം പേജിലുണ്ട്. കാണാത്ത കൂട്ടുകാർ അത് കാണുമല്ലോ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.